നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന കുറച്ച് നക്ഷത്രക്കാർ 2021ലുണ്ട് അവർക്ക് ധനാഭിവൃദ്ധി കച്ചവടത്തിൽ പുരോഗതി ലോട്ടറി ഭാഗ്യം ഇവർ തൊടുന്നതെല്ലാം പൊന്നാകും ഇവരുടെ സമയം തെളിയുകയാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ നേടിയെടുക്കും ഗജകേസരി യോഗം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ജീവിതത്തിൽ വിജയം കൊയ്യുന്ന ആ നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്ന് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ഞാൻ പൂജയ്ക്ക് കയറുന്ന സമയത്ത് ഓരോ നാളുകാർക്കെക്കുറിച്ചും പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ നാളും പേരും ഇതിനകത്ത് കുറിച്ചാൽ കമൻ്റ് ബോക്സിൽ കുറിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരു പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ ഇത് ഒരു കാരണമായേക്കാം തീർച്ചയായും നിങ്ങളുടെ നാളും പേരും ഇതിൽ കുറിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ യൂട്യൂബ് ചാനലിലും പല രീതിയിൽ പല നക്ഷത്രജാതകർക്കും ഭാഗ്യം കൈവരിക്കും എന്ന് പറയുന്നുണ്ട് നമ്മളും പറയുന്നു ഈ നക്ഷത്രജാതകർക്ക് 2021ൽ വലിയ ഒരു വീട് വയ്ക്കുവാനും വലിയ ഒരു കാർ വാങ്ങുവാനും ജീവിത വിജയം കൊണ്ടാടുവാനും ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്നു ഈ നക്ഷത്രജാതകർക്ക് സ്വപ്ന കൊട്ടാരം വാങ്ങുവാൻ യോഗമുണ്ടാകും 2021ൽ ഇവർ സ്വപ്ന തുല്യമായ വീട് സ്വന്തമാക്കുകയും അതിൽ അന്തിയുറങ്ങുവാനുള്ള ഭാഗ്യവും ഈ നക്ഷത്രജാതകർക്ക് സിദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവരുടെ ഇനിയുള്ള നാളുകൾ വളരെയേറെ ഉയർച്ചയുള്ളതാണ് റോക്കറ്റ് പോലെ കുതിച്ചുയരും ഈ 11 നക്ഷത്രജാതകർ ഇവർക്ക് മാത്രമല്ല ഭാഗ്യം ഇവരുടെ കൂടെയുള്ളവർ പോലും കോടീശ്വരർ ആകും അതായത് ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലും ഇതിൻ്റെ ഭാഗ്യം സിദ്ധിക്കും വളരെയേറെ ഉയർച്ചയിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധ്യമാകും നിങ്ങളുടെ വീട്ടിലെ കടം തീരും നിങ്ങളുടെ ദാരിദ്ര്യങ്ങൾ മാറും എല്ലാ രീതിയിലും അഭിവൃദ്ധി സമ്പൽ സമൃദ്ധി എല്ലാം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഈ നക്ഷത്രജാതകരായ ഭാര്യമാർ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് വളരെയേറെ യോഗമാണ് എല്ലാ രീതിയിലും ഐശ്വര്യമുണ്ടാകും ധന അഭിവൃദ്ധി ഉണ്ടാകും സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ ചെന്ന് അടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട 2021ൽ ഭാഗ്യം കൊണ്ട് സ്വപ്നതുല്യമായ ജീവിതം നയിക്കുവാൻ ഭാഗ്യമുള്ള ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്താം അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത്തെയും പോലെ അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രജാതകർക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും സങ്കടങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ 2021 ജനുവരി 15 കഴിയുമ്പോൾ ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് സൗഭാഗ്യങ്ങളാണ് സ്വപ്ന കൊട്ടാരം വാങ്ങുവാൻ യോഗമുണ്ടാകും വീട് വെച്ച് അതിൽ അന്തിയുറങ്ങി സ്വപ്നതുല്യമായ ജീവിതം നയിക്കുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് സാധ്യമാക്കും അടുത്ത നക്ഷത്രം കാർത്തിക കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് നമുക്കറിയാം അല്പസ്വല്പ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ പേരി നടക്കുന്ന കാർത്തിക നക്ഷത്രത്തിന് ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ എന്നും ആഗ്രഹമാണ് ഇനി അങ്ങോട്ട് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ കാർത്തിക നക്ഷത്രജാതകത്തിൽ ജാതകർക്ക് സാധ്യമാകും പ്രത്യേകിച്ച് പുതിയ വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും അതുപോലെ അവർക്ക് ലോട്ടറി ഭാഗ്യം ലോട്ടറിയിൽ നിന്ന് ഭാഗ്യമൊക്കെ ലഭിച്ച് വളരെയേറെ ഹൈയിലെത്തുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ലളിതമായ ജീവിതമൊക്കെ നയിക്കുന്ന രോഹിണി നക്ഷത്രജാതകർക്ക് 2021ൽ വസ്തു വാങ്ങി അതിൽ വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ടാകും അതുപോലെ വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രജാതകർക്ക് വിദേശ രാജ്യത്തൊക്കെ പോകുവാനും അവിടെ നല്ല രീതിയിൽ നല്ല ഡെവലപ്പൊക്കെ ഉണ്ടാകുകയും ബിസിനസ്സൊക്കെ പുരോഗമിക്കുകയും വളരെയേറെ ഉയർച്ചയിലെത്തുവാൻ
ഈ രോഹിണി നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം മഖീരമാണ്. മഖീരത്തിന് ഒത്തിരി ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ വർഷമൊക്കെ അവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട വർഷമായിരുന്നു. ഇനി അങ്ങോട്ട് ധനസമൃദ്ധിയുടെ കാലഘട്ടമാണ്. 2021 അവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഉയർച്ചയിലെത്തുകയും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുകയും ചെയ്യും ഈ നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം പുണർവമാണ്. ജോലിക്കൊക്കെ ശ്രമിക്കും, പക്ഷേ അത് കിട്ടാനൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും ചില ബിസിനസ്സിലും ചില ധനപരമായ കാര്യങ്ങളിലുമൊക്കെ ഇടപെട്ട് ഈ നക്ഷത്ര ജാതകർ ധനസമൃദ്ധി നേടും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഈ നക്ഷത്ര ജാതകർ പുതിയൊരു വീട് വയ്ക്കുവാനും കാർ വാങ്ങുവാനും ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഇനി അങ്ങോട്ട് ഇവരുടെ നല്ല കാലം തന്നെയാണ്. 6-ാമത്തെ നക്ഷത്രം പൂയമാണ്. പൂയ നക്ഷത്ര ജാതകർക്കും ധനസമൃദ്ധി ഉണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധ്യമാകും. ചില കുടുംബപരമായ വിഷയങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകരെ അലട്ടുന്ന സമയം തന്നെയാണ്. പക്ഷേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യത്തിലും ശാശ്വതമായ ഒരു പരിഹാരത്തിലൂടെ ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് തന്നെ കുതിക്കും. നല്ല സമയമാണ്. 2021 പുതിയ വീട് വാങ്ങുവാനും അതല്ലെങ്കിൽ ഉള്ള വസ്തുവിൽ വീടൊക്കെ വയ്ക്കുവാനും, വലിയ വീട് തന്നെ വയ്ക്കും, യാതൊരു സംശയവുമില്ല, അതിനൊക്കെ സാധിക്കുന്ന സമയമാണ്. വിവാഹം കഴിയാത്ത പൂയൻ നക്ഷത്ര ജാതകരൊക്കെ വിവാഹം കഴിക്കുന്ന വർഷം തന്നെയായിരിക്കും 2021. സമ്പൽ സമൃദ്ധിയാണ് ഈ നക്ഷത്രത്തിന്. അടുത്ത നക്ഷത്രം മഖമാണ്. മകനക്ഷത്ര ജാതകർക്ക് കടമൊക്കെ തീർന്ന് സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. പുതിയ വീടൊക്കെ വയ്ക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് 2021 സാധ്യമാകും. ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ ഈ നക്ഷത്ര ജാതകരുടെ കയ്യിൽ ധാരാളം പണം വന്നു ചേരും, ഉറപ്പാണ്. 8-ാമത്തെ നക്ഷത്രം ഉത്രമാണ്. ഉത്ര നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങളാണ്. യൂട്യൂബ് ചാനലിലൊക്കെ പല അസ്ട്രോളജി യൂട്യൂബ് ചാനലിലും ഉത്ര നക്ഷത്ര ജാതകരെക്കുറിച്ച് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാനും ഉറപ്പിച്ച് പറയുന്നു, ഉത്ര നക്ഷത്ര ജാതകർക്ക് 2021 വളരെ നല്ല സമയമാണ്. അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ്. ധനസമൃദ്ധിയുടെ കാലഘട്ടമാണ്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയാൽ വിജയിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ പുതിയ വീട് വാങ്ങുവാനും വസ്തു വാങ്ങുവാനും ഫ്ലാറ്റൊക്കെ വാങ്ങുവാനും ഒക്കെ ശ്രമിച്ചാൽ നടക്കുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ചോതി. ചോതിയെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയുന്നു വേണ്ട. ലോട്ടറി ഭാഗ്യമുണ്ട് ഉള്ള ഒരു നക്ഷത്രമാണ്. മിക്ക സമയങ്ങളിലും ലോട്ടറി എടുത്താൽ ഒന്നിലധികം തവണ അടിക്കുന്ന നക്ഷത്രം തന്നെയാണ് ചോതി. അത്രയേറെ ഭാഗ്യമാണ് ആ നക്ഷത്രത്തിന്. പ്രത്യേകിച്ച് 2021 ജനുവരി 15 ശേഷം ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് അമൂല്യമായ ഭാഗ്യാനുഭവങ്ങൾ തന്നെയായിരിക്കും. 10-ാമത്തെ നക്ഷത്രം വിശാഖം. വിശാഖ നക്ഷത്രത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. പുതിയ വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗമാണ് കാണുന്നത്. അതുപോലെ വസ്തുവൊക്കെ വാങ്ങുവാനും വസ്തുവിൽ ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കുവാനും നല്ല രീതിയിൽ ഡെവലപ്പാകുവാനും വിശാഖ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. തൊട്ടടുത്ത നക്ഷത്രം രേവതിയാണ്. ക്ഷേത്രദർശനമൊക്കെ ഈ നക്ഷത്ര ജാതകരെല്ലാം നടത്തണം, പ്രത്യേകിച്ച് രേവതി നക്ഷത്ര ജാതകർ. ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന സമയമാണ്. പുതിയ വീട് വെക്കും, സ്വപ്നതുല്യമായ വീടും കൊട്ടാരവും ഒക്കെ വാങ്ങുവാൻ യോഗമുണ്ട്. 2021 ഇവർ സ്വപ്നതുല്യമായ വീട്ടിൽ താമസം ആരംഭിക്കും. എല്ലാ രീതിയിലും അഭിവൃദ്ധിയാണ്, സമ്പൽ സമൃദ്ധിയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.